संभूज्य राज एल्ला कुटुंबांगंगल्कुम निरंज मनसोडे निरंज हृदयतोडे वेद अंतर्गतमाय ईशावास्य उपनिषत्तिन्टे अर्थ सन्देशंगल श्रविक्कुन्नतिन सुस्वागतम धन्यमाय धन्यमाय ഒരു വിവരണമാണ് ഇന്ന് രണ്ട് മന്ത്രങ്ങളിലൂടെ നമ്മളുടെ മുമ്പിൽ യജ്ഞവൽക്യ മഹർഷി അവതരിപ്പിക്കുന്നത് രണ്ട് ഹിന്ദു ധർമ്മത്തിന്റെ ഉജ്ജ്വലമായ അടിസ്ഥാനം അതിന്റെ ഇൻട്രൊഡക്ഷൻ ഇതാണ് യഥാർത്ഥത്തിൽ ഋഗ്വേദം മുഴുവനും പഠിക്കുന്ന വ്യക്തിക്ക് ഋഗ്വേദത്തിൽ നിന്ന് എന്താണ് മനസ്സിലായത് മനസ്സിലാകുന്നത് ഋഗ്വേദം പഠിക്കുന്ന വ്യക്തിക്ക് എന്താണ് മനസ്സിലായത് മനസ്സിലാകുന്നത് അത് ഒരൊറ്റ മഹാവാക്യത്തിൽ പറയാം പ്രജ്ഞാനം ബ്രഹ്മ അത് ഋഗ്വേദത്തിന്റെ ഉപനിഷത്തായ ഐതരേയ ഉപനിഷത്തിലുള്ളതാണത് യജുർവേദം പഠിച്ച ആൾക്ക് എന്താ മനസ്സിലാകേണ്ടത് അഹം ബ്രഹ്മാസ്മി അത് ബൃഹദാരണ്യക ഉപനിഷത്തിലുള്ളതാണ് ബൃഹദാരണ്യക ഉപനിഷത്ത് യജുർവേദത്തിന്റെ ഉപനിഷത്താണ് ഐതരേയ ഉപനിഷത്ത് ഋഗ്വേദത്തിന്റെ ഉപനിഷത്താണ് അപ്പോൾ ഋഗ്വേദത്തിന്റെ സന്ദേശം ഋഗ്വേദ ഉപനിഷത്തായ ഐതരേയ ഉപനിഷത്തിലൂടെ പ്രജ്ഞാനം ബ്രഹ്മ രണ്ട് വാക്കിലൂടെ തന്നിരിക്കുന്നു യജുർവേദത്തിന്റെ സന്ദേശം അത് യജുർവേദത്തിന്റെ ഉപനിഷത്തായ ബൃഹദാരണ്യക ഉപനിഷത്തിലൂടെ രണ്ട് വാക്കിൽ തന്നിരിക്കുന്നു അഹം ബ്രഹ്മാസ്മി സാമവേദത്തിന്റെ ഉപനിഷത്താണ് സാമവേദത്തിന്റെ സന്ദേശമായ തത്വമസി തത്വമസി എന്ന് തന്നിരിക്കുന്നത് സാമവേദത്തിന്റെ ഉപനിഷത്തായ ചാന്തോക്യ ഉപനിഷത്തിലാണ് അതുപോലെ അഥർവവേദത്തിന്റെ ഉപനിഷത്തായിട്ടുള്ള മുണ്ടകോപനിഷത്തിൽ തന്നിരിക്കുന്നു അയം ആത്മാ ബ്രഹ്മ ഈ നാല് മഹാവാക്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഈ നാല് മഹാവാക്യങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിന്റെ നാല് സ്തൂപങ്ങൾ സ്തംഭങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മളുടെ ഹിന്ദു ധർമ്മം ഒരു മേശ അല്ലെങ്കിൽ കട്ടിലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആധാരമായ നാല് ശിലകൾ പ്രജ്ഞാനം ബ്രഹ്മ അഹം ബ്രഹ്മാസ്മി തത്വമസി അല്ലെങ്കിൽ തദ്ബ്രഹ്മത്വമസി അയമാത്മാ ബ്രഹ്മ ഇങ്ങനെ നാല് മഹാവാക്യങ്ങളാണ് ആ നാല് മഹാവാക്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉപനിഷത്തുക്കളിലെ പ്രധാന വിഷയങ്ങളായിട്ട് വരുന്നത് പ്രജ്ഞാനം ബ്രഹ്മ എന്ന ഒരൊറ്റ വാക്ക് അല്ലെങ്കിൽ ഒരൊറ്റ മഹാവാക്യം 1999 ഡോക്ടർ ഗുന്ദർ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടിയത് ഈ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പരോക്ഷമായി തെളിയിച്ചതിനാണ് ബയോകെമിസ്ട്രിയിൽ എന്താണ് അദ്ദേഹം തെളിയിച്ചറിയോ പ്രോട്ടീൻ മോളിക്യൂളുകൾക്ക് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രോട്ടീൻ ജീവൻ ഇല്ലാത്തതാണെങ്കിലും അത് എവിടേക്ക് ചെല്ലണം എങ്ങനെ നിലനിൽക്കണം എങ്ങനെ പ്രവർത്തിക്കണം എങ്ങനെ പ്രതിപ്രവർത്തിക്കണം എന്ന് പ്രോട്ടീൻ മോളിക്യൂളുകൾക്ക് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട് പ്രജ്ഞാനമുണ്ട് സ്വബോധമുണ്ട് പ്രോട്ടീൻ മോളിക്യൂളുകൾക്ക് ജീവനില്ല എന്നാലും
സ്വബോധവും പ്രജ്ഞാനവുമുണ്ട്. ആ ഒരു തെളിവ് നമ്മൾ ആയിരത്താണ്ട് മുമ്പിൽ തന്നു. ഈ ഒരൊറ്റ ഉത്തരം മതി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായി തീരാനായിട്ട്. എൻ്റെ ഹാർട്ട് 68-70 പ്രാവശ്യം ഇടിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് പ്രജ്ഞാനവും സ്വബോധവുമുണ്ട്. എൻ്റെ ശ്വാസകോശം 16 പ്രാവശ്യം, ഞാൻ ശ്വസിക്കുന്ന 16 എന്ന നമ്പർ എങ്ങനെയുണ്ടായത്? ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, എൻ്റെ ശ്വാസകോശത്തിന് പ്രജ്ഞാനവും സ്വബോധവുമുണ്ട്. എൻ്റെ കണ്ണ് പ്രവർത്തിക്കുന്നതിൽ പ്രജ്ഞാനവും സ്വബോധവുമുണ്ട്. എൻ്റെ മൂക്ക്, എൻ്റെ നാക്ക്, എൻ്റെ ചെവി, എൻ്റെ എന്നല്ല 12 ലക്ഷം തരത്തിലുള്ള ജീവജാലങ്ങളിലും 4 ലക്ഷം തരത്തിലുള്ള സസ്യലതാദികളിലും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളിലും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളിലും നിലനിൽക്കുന്ന മഹാചൈതന്യമാണ് ഭാരതീയര് പ്രജ്ഞാനം അഥവാ നമ്മൾ പറയുന്ന സ്വബോധവും പ്രജ്ഞാനവും. സ്വതസിദ്ധമായ ബോധം, പുറത്തുനിന്ന് ലഭിച്ചതല്ല, അകത്തുനിന്ന് ലഭിച്ചതാണ് ആ പ്രജ്ഞാനം ബ്രഹ്മ. അത് എന്നിലുള്ളത് കൊണ്ട്, എന്നിൽ പൂർണ്ണമായിട്ടും അത് നിലനിൽക്കുന്നത് കൊണ്ട് അഹം ബ്രഹ്മാസ്മി, എന്നിൽ നിലനിൽക്കുന്നത് കൊണ്ട് അഹം ബ്രഹ്മാസ്മി, അത് നിങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് തത്വമസി, അത് സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ട് അയം ആത്മാ ബ്രഹ്മ. അതുകൊണ്ട് ഓർമ്മിക്കുക, വളരെ ഭംഗിയായിട്ട് ഓർമ്മിക്കുക, സർവചരാചരങ്ങളിലും നിലനിൽക്കുന്ന ചൈതന്യമാണ് ഈ ബ്രഹ്മചൈതന്യം. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് റെസ്പോണ്ട് ചെയ്യാം. ഇപ്പം യഥാർത്ഥത്തിൽ ഈ 4 മഹാവാക്യങ്ങൾ 4 വേദത്തിൻ്റെതാണ്. അഹം ബ്രഹ്മാസ്മി, അതുപോലെ പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തദ് ബ്രഹ്മ ത്വമസി, അയം ആത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ. കേൾക്കുന്നുണ്ട്? വെരി ഗുഡ്, വെരി ഗുഡ്. ശരി, അപ്പോൾ ഇനി നമ്മൾ ആ 4 മഹാവാക്യങ്ങളെ വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അടുത്ത 2 ഈശാവാസി ഉപനിഷത്തിലെ ശ്ലോകങ്ങൾ, മന്ത്രങ്ങൾ പറയാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, പക്ഷേ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായവും പൂർണ്ണമായിട്ടും ഇതിൽ നിമഗ്നമാണ്. ഭഗവത്ഗീതയിലെ 2-ാം അധ്യായം ഇതിൽ നിമഗ്നമാണ്. അപ്പോൾ നമുക്ക് ആ മന്ത്രത്തിലേക്ക് കടക്കാം.